Dear students, now I wish to discuss about yards. Yards le railway yard yard nu kettukondaavu ningal palappoy aayittu appo yards nu parna a system of tracks laid within the station le adana yards a system of tracks laid within the station complex station il ulla kore ട്രാക്സ് ആണ് ഈ യാർഡ്സ്. യാർഡ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനാണെങ്കിൽ കുറേ യാർഡ്സ് ഉണ്ടാകും, ഇപ്പുറം ഇപ്പുറമൊക്കെ ഓരോരോ യാർഡ്സ് ഉണ്ട്. അതാണ് അതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ, ഫോർ ദി പർപ്പസ് ഓഫ് റിസീവിങ് സോർട്ടിങ് ആൻഡ് ഡിസ്പാച്ചിങ് ഓഫ് ഗൂഡ്സ് വാഗൺസ് ആൻഡ് പാസഞ്ചർ. പാസഞ്ചറിനെയും വണ്ടിനെയും, വാഗൺസ് പറഞ്ഞാൽ വണ്ടി, ട്രെയിൻസ്, ഗൂഡ്സ് പറഞ്ഞാൽ ഇത് ചരക്ക്, അങ്ങനത്തെ ചരക്ക് വണ്ടിനെയൊക്കെ അതിനെ സോർട്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും ഡിസ്പാച്ച് ചെയ്യാനും വേണ്ടിയുള്ള സ്റ്റേഷനാണ് യാർഡ്. ഈസ് നോൺ ആസ് എ സ്റ്റേഷൻ യാർഡ്. അതാണ് യാർഡ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ട്രാക്സ് ലൈഡ് വിത്തിൻ ദി സ്റ്റേഷൻ. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ റിസീവിങ് സോർട്ടിങ് ആൻഡ് ഡിസ്പാച്ചിങ് ഗുഡ്സ് പാസഞ്ചർ ആൻഡ് വാഗൺസ് വണ്ടി. നാല് ടൈപ്പ് യാർഡ്സ് ആണ്, പാസഞ്ചർ യാർഡ്, മാർഷാളിങ് യാർഡ്, മാർഷാളിങ് യാർഡ്, ലോക്കോ യാർഡ്, ഗൂഡ്സ് യാർഡ്. പാസഞ്ചർ യാർഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്, എപ്പോഴും നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ പാസഞ്ചർ യാർഡ് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അല്ലേ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു എനേബിൾ ഫോർ സേഫ് മൂവ്മെൻ്റ് ഓഫ് പാസഞ്ചേഴ്സ്. യാത്രക്കാരൻ്റെ സേഫായ മൂവ്മെൻറ്റിനുള്ളതാണ് പാസഞ്ചർ യാർഡ്. ടു ബോർഡ് ഓർ ടു ബോർഡ് ഓർ അലൈറ്റ് ഫ്രം ദി ട്രെയിൻസ് അല്ലേ, അതിനുള്ള പാസഞ്ചറിൻ്റെ സേഫ് മൂവ്മെൻറ്റിനുള്ളതാണ് പാസഞ്ചർ യാർഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാസഞ്ചർ പ്ലാറ്റ്ഫോം സ്റ്റേഷൻ അല്ലേ. പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് സ്റ്റേഷൻ ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ബുക്കിംഗ് ഓഫീസ് ഉണ്ട്, വെയ്റ്റിംഗ് റൂംസ് ഉണ്ട്, റിഫ്രഷ്മെൻറ്റ് റൂംസ് ഉണ്ട്, ആൻഡ് ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ, ഫാനി എക്സെട്ര, പിന്നെ ഇതുണ്ട്, ഐ മീൻ കുറേ ടീ ഷോപ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതാണ് പാസഞ്ചർ യാർഡ്. നിങ്ങൾ പോകുമ്പോൾ ട്രെയിനിന് പോകുമ്പോൾ അതാണ് പാസഞ്ചർ യാർഡ്. ഇൻ ദി കേസ് ഓഫ് ടെർമിനൽ സ്റ്റേഷൻ ആൻഡ് ലാർജ് ജംഗ്ഷൻസ് എ നമ്പർ ഓഫ് പാസഞ്ചർ ട്രെയിൻസ് മേ ബി അറൈവിംഗ് ആൻഡ് ഡിപ്പാർച്ചറിങ് ആൻഡ് മെനി ഓഫ് സച്ച് ട്രെയിൻസ് മേ ബി സ്റ്റോപ്പിംഗ് ഓവർ നൈറ്റ് ഓർ ഡ്യൂറിംഗ് ദി ഹോൾ ഡേ. ഇൻ സച്ച് കേസസ് ഇൻ അഡീഷൻ ഓഫ് നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസ് ടു റിസീവ് ആൻഡ് ഡിസ്പാച്ച് ലാർജ് നമ്പർ ഓഫ് ട്രെയിൻസ് ബട്ട് ഷുഡ് ഹാവ് നമ്പർ ഓഫ് ട്രാക്സ് വേർ ദി ഇഡിൽ ട്രെയിൻ ക്യാൻ ബി അക്കോമഡേറ്റ്. ടെർമിനൽ സ്റ്റേഷൻ പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ ആൻഡ് ലാർജ് ജംഗ്ഷൻ വലിയ ജംഗ്ഷൻസ്, ഈ ഷൊർണൂർ ജംഗ്ഷൻ അങ്ങനെയൊക്കെയുള്ള പറയുക, കോയമ്പത്തൂർ ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജംഗ്ഷനിൽ നമ്പർ ഓഫ് പാസഞ്ചർ ട്രെയിൻസ് ഉണ്ടാവും, കുറേ ട്രെയിൻസ് ഉണ്ടാവും, മേ ബി അറൈവിങ് ആൻഡ് ഡിപ്പാർച്ചറിങ് വരുന്നു പോകുന്നു, ആൻഡ് മെനി ഓഫ് സച്ച് ട്രെയിൻസ് മേ ബി സ്റ്റോപ്പിംഗ് ഓവർ നൈറ്റ്. അവിടെ നിർത്തിയിടും ചിലപ്പോൾ കുറേ ടൈം, പിന്നെ അവിടെ നിന്നുള്ള ടൈം രാത്രിയോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിന് ശേഷമായിരിക്കും. അപ്പോൾ ഡ്യൂറിംഗ് ദി ഹോൾ ഡേ, ഹോൾ ഡേ അവിടെ നിർത്തിയിടും. ഇൻ സച്ച് കേസസ് ഇൻ അഡീഷൻ ഓഫ് നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസ്, കുറേ പ്ലാറ്റ്ഫോം ഉണ്ടോ അപ്പോൾ അങ്ങനത്തെ ജംഗ്ഷനിൽ, ടു റിസീവ് ആൻഡ് ഡിസ്പാച്ച് ലാർജ് നമ്പർ ഓഫ് ട്രെയിൻസ്, അങ്ങനത്തെ ട്രെയിൻ വന്നു പോകാനും വേണ്ടി ആ കുറേ ജംഗ്ഷനിലൊക്കെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ബട്ട് ഷുഡ് ഹാവ് നമ്പർ ഓഫ് നമ്പർ ഹാവ് അല്ലേ ബട്ട് ഷുഡ് ഹാവ് നമ്പർ ഓഫ് ട്രാക്സ് വേർ ഇഡിൽ ട്രെയിൻസ് ക്യാൻ ബി അക്കോമഡേറ്റ്. അവിടെ നിർത്തിയിടുന്ന ട്രെയിൻ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ട്രാക്സും ഉണ്ടാവണം അല്ലേ. ഇനി അടുത്തത് വരുന്ന മർഷാളിങ് യാർഡ്. മർഷാളിങ് യാർഡ് നിങ്ങൾ കേൾക്കാത്തതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇൻ മർഷാളിങ് യാർഡ് വാഗൺസ് ആർ റിസീവ്ഡ്, വണ്ടി ചരക്ക് വണ്ടികളൊക്കെയാണ് റിസീവ് ചെയ്യുന്നത്, ഫ്രം ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് സോർട്ടഡ് ഔട്ട് ആൻഡ് ഫോംഡ് ഇൻ ടു ട്രെയിൻസ് ഫോർ ഈച്ച് റൂട്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇതിനെ സോർട്ട് ചെയ്ത് ഈച്ച് റൂട്ടിക്ക് വേണ്ടിയുള്ള ട്രെയിനാക്കി മാറ്റും, ആൻഡ് ഡിസ്പാച്ച്ഡ് വൈൽ ഫോമിങ് ദി ട്രെയിൻ വാഗൺസ് ആൻഡ് മർഷാൾഡ് ഓർ അറേഞ്ച്ഡ്, മർഷാൾഡ് പറഞ്ഞാൽ അല്ലെങ്കിൽ അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ് ദി സ്റ്റേഷൻ ഓൺ ദാറ്റ് റൂട്ട്സ്. അപ്പോൾ ഓരോ സ്റ്റേഷനിലും ഓരോ റൂട്ടിലുള്ള ട്രെയിനും ഓരോ ലെങ്ത്തും ഓരോ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും, നമ്പറും കാര്യങ്ങളും. അത് ചെയ്യുന്ന ഭാഗമാണ് മാർഷാളിങ് യാർഡ്. അപ്പോൾ ഈ ബോഗിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ നമ്പർ മാറ്റേണ്ടി വരും. അതിൽ ചെയ്യുന്ന ഭാഗമാണ് മാർഷാളിങ്. മാർഷാളിങ് യാർഡ് പ്രൊവൈഡ് അറ്റ് ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷൻ അല്ലേ,
ഇമ്പോർട്ടൻ്റ് ജംഗ്ഷനിലാണ് ഈ മാർശാലിംഗ് യാർഡ് ഉണ്ടാവുക. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ, കോയമ്പത്തൂർ ജംഗ്ഷൻ, തിരുവനന്തപുരം ജംഗ്ഷൻ, അവിടെയൊക്കെയാണ് മാർശാലിംഗ് യാർഡ് ഉണ്ടാവുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റിസപ്ഷൻ സൈഡിങ്, സോർട്ടിങ് സൈഡിങ് ആൻഡ് ഡിസ്പാച്ചിങ്. അതിനകത്ത് തന്നെ റിസപ്ഷൻ ചെയ്യുന്ന ഭാഗം ഉണ്ടാവും, സോർട്ടിങ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും, ഡിസ്പാച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. ത്രീ ടൈപ്സ് ഉണ്ട്, ഫ്ലാറ്റ് യാർഡ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ യാർഡ് ഉണ്ട്, ഹംപ് യാർഡ് ഉണ്ട്. അങ്ങനെ മൂന്ന് ടൈപ്പ് മാർശാലിംഗ് യാർഡ് ഉണ്ട്. ഇതാണ് മെയിൻ ലൈന്. ഇതിൻ്റെ ഒരു ഫിഗറാണ്, മെയിൻ ലൈനിലൂടെ സാധനം വരും. ഇത് എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ സൈഡാണ്, ഇത് സോർട്ടിങ് സൈഡാണ്, ഇത് ഡിപ്പാർച്ചറാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ഫിഗറാണ് മാർഷാളിംഗ് യാർഡ്. ഇനി ലോക്കോ യാർഡ്. ലോക്കോ യാർഡ് എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല, അത് ഒരു പുതിയ ടൈമാണ്. അതെന്ന് പറഞ്ഞാൽ ദേ ആർ യാർഡ്സ് വേർ ലോക്കോമോട്ടീവ്സ് ആർ ഹൗസ്ഡ്. ഈ ലോക്കോമോട്ടീവ്സ് ഉണ്ടാവില്ലേ, ഈ ട്രെയിൻ കെട്ടി വരയ്ക്കുന്ന ഡീസൽ എഞ്ചിൻ, ഇലക്ട്രിക്കൽ എഞ്ചിൻ വരുന്ന, അത് സ്ഥിതി ചെയ്യുന്ന യാർഡാണ് ലോക്കോ യാർഡ്, ഫോർ സർവീസിങ് ആൻഡ് റിപ്പയറിങ്. ആ സാധനത്തിന് റിപ്പയർ, ഡീസൽ എഞ്ചിനാണല്ലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിൻ, അതിന് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഉണ്ടാവും, അത് ചെയ്യുന്ന ഭാഗമാണ് ലോക്കോ യാർഡ്. ദ ഫോളോയിങ് ആർ പ്രൊവൈഡ് ഇൻ ദി ലോക്കോ യാർഡ്. ഈ ഈ പറയുന്ന കാര്യങ്ങൾ ലോക്കോ യാർഡിൽ ഉണ്ടാവും. ആഷ് പിറ്റ്സ് ഉണ്ടാവും ടു ഡ്രോപ്പ് ആഷസ് ഫ്രം ദി ഫയർ ബോക്സ്. അതിന് കത്തി, ഈ ഡീസലിൻ്റെ കരിയൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കൽക്കരി, മറ്റേ നമ്മളെ പഴയ പുകവണ്ടിയാണെങ്കിൽ, മറ്റേ വണ്ടി ഉണ്ടല്ലോ കൽക്കരിൻ്റെ വണ്ടി, അതിനാണ് ആഷ് പിറ്റ് വേണം. എക്സാമിനേഷൻ പിറ്റ്സ് ഉണ്ടാവും ടു എക്സാമിൻ ആൻഡ് ക്യാരി ഔട്ട് റിപ്പയർസ് ആൻഡ് സർവീസ്. എക്സാമിനേഷൻ പിറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവിടെ ഇത് റിപ്പയർ ചെയ്യാൻ, സർവീസ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംഭവങ്ങൾ. പിന്നെ ഒരു ടേൺ ടേബിൾ ഉണ്ടാവും ടു ചേഞ്ച് ദി ഡിറക്ഷൻ ഓഫ് ലോക്കോമോട്ടീവ്. ടേൺ ടേബിൾ പറഞ്ഞാൽ ഈ ലോക്കോമോട്ടീവിൻ്റെ അത് ഫ്രണ്ടിലേക്കും വലിക്കും ബാക്കിലേക്കും വലിക്കുമല്ലോ, അത് മാറ്റുന്ന ഭാഗമാണ് ടേൺ ടേബിൾ. ഫ്യുവൽ പ്ലാറ്റ്ഫോം, ഒരു ഫ്യുവൽ പ്ലാറ്റ്ഫോം വണ്ടി വേണ്ട അടിക്കണ്ടേ, ദ ലോഡ് അല്ലേ, ഫ്യുവൽ പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ടു ലോഡ് ഫ്യുവൽ ഇൻ ടു ലോക്കോമോട്ടീവ് വെണ്ണ അടിക്കാൻ. വാട്ടർ കോളം ടു ഫിൽ വാട്ടർ, വെള്ളം വേണമല്ലോ. ഐ മീൻ ട്രെയിനിൽ നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള വെള്ളം നിറക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ. അതിനകത്ത് ഈ പറഞ്ഞ ആഷ് പിറ്റ് കരി ഒഴിവാക്കാറില്ല, സ്റ്റോർസ് സർവീസിങ് പിറ്റ്, ആഷ് പിറ്റ്സ്, ടേൺ ടേബിൾ, അതിൻ്റെ ഡയറക്ഷൻ മാനേജ്, ട്രാക്ക് സിക്സ് ആയി, ഫ്യുവൽ ലോഡിങ് ഇവിടെ, ലോക്കോ ഷെഡ് ഇവിടെ, റിപ്പയർ ആയി മെയിൻ, എന്നിട്ട് ഇതിലൂടെ പോകുന്ന. ഈ ഗൂഡ്സ് യാർഡ്, ഗൂഡ്സ് യാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അത് ഇവിടെ അങ്ങാടിപ്പുറത്തൊക്കെ ഉണ്ടാവും. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ, അങ്ങനത്തെ ഈ ട്രെയിൻസിൻ്റെ റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുമ്പോഴാണ് എഫ് സി ഐൻ്റെ ഗോഡൗൺ, ഏത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെ ഒരു ഗോഡൗൺ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊരു വേറൊരു യാർഡ് ഉണ്ടാവും, ഒരു അരിയൊക്കെ ഇറക്കി കൊടുക്കാൻ. അതാണ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു റിസീവ് ഗൂഡ്സ് ആൻഡ് ട്രെയിൻസ് ഫോർ ദി ലോഡിങ് ആൻഡ് ദി അൺലോഡിങ് ദം. അല്ലേ, ചിലടത്ത് നിന്ന് ലോഡ് ചെയ്യാണ്ടാവും, ചിലടത്ത് അണ്ണോട് ഇറക്കാണ്ടാവും, ചിലടത്ത് കയറ്റാനുണ്ടാവും. അപ്പോൾ അങ്ങാടിപ്പുറത്തൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ടാവും ഈ എഫ് സി ഐൻ്റെ ഗോഡൗണിലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്നിട്ട് കുറേ ചാക്കിലെ അരി കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ഭാഗമാണ് ഇത് ഗൂഡ്സ് യാർഡ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു റിസീവ് ഗൂഡ്സ് ട്രെയിൻസ് ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ദ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബി ആൻ സ്റ്റേ സേഫ് ഡിയേഴ്സ്.